ജില്ലയിലെ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ പെട്ടേനാട്, ഉടുമ്പൻചോല പഞ്ചായത്തിലെ പാറത്തോട്, അറക്കുളം പഞ്ചായത്തിലെ ജലന്ധർ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ തോപ്രാംകുടി എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിന് പകരം നടുവിരലാവും മായാത്ത മഷി പുരട്ടുക എന്ന പ്രത്യേകതയുമുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ തൊടുപുഴ നഗരസഭയിലേക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള മത്സരങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. തൊടുപുഴ നഗരസഭ 9 വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ UDF സ്വതന്ത്രൻ, ബാബു ജോർജ് LDF സ്വതന്ത്രൻ, രാജേഷ് പൂവാശേരിൽ BJP, റൂബി വർഗീസ് ആം ആദ്മി പാർട്ടി എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. നഗരസഭയിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് UDFനെയും LDFനും നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ തോപ്രാംകുടി ഡിവിഷനിൽ സീറ്റ് നിലനിർത്തുവാൻ സാധിച്ചില്ലെങ്കിൽ LDFന് ഭരണം നഷ്ടപ്പെടും. ഇവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 53 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു LDFലെ CPI സ്ഥാനാർത്ഥി വിജയിച്ചത്. മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഉടുമ്പൻചോല പാറത്തോട്ടിൽ CPMലെ യേശുദാസ്, കോൺഗ്രസിലെ E.K. ജിനേഷ് എന്നിവരാണ് ഏറ്റുമുട്ടുന്നത്. 1995 മുതൽ CPM അംഗങ്ങളാണ് വാർഡിൽ നിന്നും ജയിച്ചു വരുന്നത്. പഞ്ചായത്ത് അംഗമായ P.ദാസിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ തവണ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ദാസിന് പാറത്തോട് നൽകിയത്. ദാസ് 529 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ അജി മണത്തലയ്ക്ക് 120 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. ദാസിന്റെ ഭൂരിപക്ഷം 409 വോട്ടുകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ LDF സ്ഥാനാർത്ഥിക്ക് കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ നിലവിൽ ഇലക്ഷൻ നടക്കുന്ന വാർഡിലെ ബൂത്തുകളിൽ 308 വോട്ടിന്റെ ലീഡ് ജോയ്സിന് ലഭിച്ചു. കിളവികുളം, ശിങ്കരിക്കണ്ടം എന്നിങ്ങനെ 2 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇത്തവണ പുതുക്കിയ വോട്ടർ പട്ടിക അനുസരിച്ച് 804 വോട്ടുകളാണുള്ളത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണി സ്ഥാനാർത്ഥികളും LDF UDF കക്ഷി നേതാക്കളും. പാറത്തോട്ടിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് LDF നേതൃത്വവും സ്ഥാനാർത്ഥിയും പറയുന്നത്. ജനങ്ങളുടെ ഒപ്പം ഞങ്ങൾ CPM പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ നേടിയെടുക്കുന്നതാണ് ഉറപ്പുള്ളൂ. ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിലും, ജനകീയ വിഷയങ്ങളിൽ എല്ലാം ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണാനും ഫലപ്രദമായി തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെട്ടു പോകുന്ന ആളാണ് യേശുദാസ്. ആ യേശുദാസിന്റെ ഇടപെടൽ അദ്ദേഹത്തിന് നല്ല അംഗീകാരം ലഭിക്കുന്നുണ്ട്. അത് കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കാനുള്ള എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ബൈ ഇലക്ഷനിലും പ്രതിഫലിക്കുമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. ശക്തമായ മത്സരമാണ് പാറത്തോട്ട് നടക്കുന്നത്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലമുണ്ടാകും. വാത്തിക്കുടിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് വിജയിക്കുന്നതോടുകൂടി ബ്ലോക്ക് പഞ്ചായത്ത്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസിന് അനുകൂലമായി വരുന്ന സാഹചര്യം ഉണ്ടാകും. പാറക്കുളത്തും തൊടുപുഴയിലും വിജയം സുനിശ്ചിതമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു മുഖമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതേസമയം ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിന് പകരം നടുവിരലിലാണ് മായാതെ മഷി പുരട്ടുക. 2024 ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷിയടയാളം പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ലാത്തത് കൊണ്ടാണ് മാറ്റം. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.